ซีซั่น2സ്ക്രീനിന് ആവർത്തിക്കാനാവാത്ത വിജയം സമ്മാനിച്ച കോമഡി സ്റ്റാർസ് ഇന്നിതാ 750-ാം അധ്യായത്തിന്റെ നിറവിലാണ്. ചിരിയെ എന്നും ആഘോഷമാക്കിയിട്ടുള്ള ഈ ഒരു വേദിയിൽ ഇന്നിതാ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാഴ്ചയുടെ തൃശൂർ പൂരമാണ് ഒരുക്കിയിരിക്കുന്നത്. സോ വെൽക്കം ടു ദ 750th എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്. ഇന്ന് സ്വാഗതം പറഞ്ഞപ്പോ മീരയുടെ ആവേശം കണ്ടില്ലേ? 750 എപ്പിസോഡുകളുടെ നിറവിലാണ് കോമഡി സ്റ്റാർസ്. ദേവൻ എന്ത് പറയുന്നു? ഇത് വളരെ കണ്ടിന്യൂസ് ആയിട്ട് വളരെ സ്റ്റേബിളായിട്ട് ഈ റേറ്റിംഗ് മുന്നോട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം. ഓക്കെ, റിമിക്ക് എന്താണ് പറയാനുള്ളത്? ചിരിപ്പിക്കാനുള്ള കലാകാരന്മാർ നമ്മുടെ ഫ്ലോറിൽ ഉള്ളിടത്തോളം കാലം ഇത് 750 ഇത് 7000 എപ്പിസോഡ് പിന്നിടട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. മീര എന്താ പറയാനുള്ളത്? ഇത് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് റേറ്റിംഗോടെ നമുക്ക് 750 എപ്പിസോഡ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പം സൂപ്പർ ഹാപ്പി. ഓക്കെ, അപ്പോൾ ഇത്തവണ 750 എപ്പിസോഡുകളുടെ നിറവിൽ നിൽക്കുന്ന ഈ കോമഡി സ്റ്റാർസിന് ഇന്ന് വലിയ ആഘോഷങ്ങളൊന്നുമില്ല. പക്ഷേ താരങ്ങളെ ആരാധിച്ച്, മനസ്സിൽ സ്നേഹിച്ച്, ബഹുമാനിച്ച്, നിത്യജീവിതത്തിൽ ഒരു എന്താ പറയുക, റോൾ മോഡൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നില്ല, എന്നാൽ പോലും ഒരു മോഡലായി വിശേഷിപ്പിക്കാവുന്ന ഒരു ക്യാരക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. മീനുട്ടി എന്നാണ് പേര്, മീനുക്കുട്ടി. ഒരു വിജയത്തിൻ്റെ ആഘോഷമാണ് ഇവിടെ. അപ്പോൾ വേറൊരു ചിത്രത്തിൻ്റെ വിജയാഘോഷം നമ്മൾ ഇവിടെ വെച്ച് നടത്താൻ പോവുകയാണ്. അത് ഏത് ചിത്രമെന്ന് ഇതിനകം പിടി കിട്ടി കാണും. പിടി കിട്ടി, ഇവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് ആൾക്കാർക്കും പിടി കിട്ടി. മോഹൻലാൽ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ നായികയായ, നായികാ കഥാപാത്രമായ മീനുക്കുട്ടിയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം മീനുക്കുട്ടി. അഭിനയ തികവിന്റെ സൗന്ദര്യത്തിന്, പ്രഭയ്ക്ക് പ്രത്യേക സ്വാഗതം. എ വാം വെൽക്കം ടു ദി മൾട്ടി ഫാസറ്റഡ് ടാലന്റ് ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി, മഞ്ജു വാര്യർ. താങ്ക് യു, ഒരുപാട് സന്തോഷം. ഒരു വലിയ റിയാലിറ്റി ഷോയുടെ വിജയം, ഒരു വലിയ ചിത്രത്തിന്റെ വൻ വിജയം, എങ്ങനെ നോക്കി കാണുന്നു? ഇത് ഇരട്ടി സന്തോഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തരുന്നത്. ഈ കോമഡി സ്റ്റാർസ് എന്ന് പറയുന്ന ഈ ഷോ എനിക്ക് എത്രയോ വർഷങ്ങളായിട്ട് ഒരേപോലെ ഒരിക്കലും ഒരു തടസ്സം വരാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അധികം ഷോസ് ഇല്ലയെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതേപോലെ പ്രൊമോഷൻ ഷോസിനൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആദ്യം ചോദിച്ചത് ഈ കോമഡി സ്റ്റാർസിലേക്കൊക്കെ എപ്പോഴാണ് വിളിക്കുക, എപ്പോഴാണ് നീ പോവുക എന്ന് ചോദിച്ചിരുന്നു. കാരണം അവരും വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എന്തായാലും എന്തുകൊണ്ടോ ഇത്രയും വർഷത്തിന് ശേഷമാണ് എനിക്ക് ഇവിടെ വരാൻ സാധിച്ചത്. അതും ഇത്രയും ഒരു പ്രത്യേകതയുള്ളൊരു എപ്പിസോഡും കൂടി ആയത് എൻ്റെ ഒരു ഭാഗ്യവും സന്തോഷമായിട്ടാണ് ഞാൻ കാണുന്നത്. ഹാസ്യം കൈകാര്യം ചെയ്യുന്നതൊക്കെ ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് അത് ചെയ്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ അത്രയും ഇതിൻ്റെ ഒരു വലിയൊരു വിജയം എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിലും മുന്നിലും പ്രവർത്തിച്ചിട്ട് എല്ലാവർക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ്. ഒരു ചിത്രങ്ങളുടെ വിജയം എന്നൊക്കെ പറഞ്ഞാൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടേണ്ടതാണ്. കാരണം വിജയം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് കിട്ടുന്ന ഒന്നല്ല. ഞാൻ മഞ്ജു വരുന്നതിന് മുമ്പ് റിമിയോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു മോഹൻലാൽ. ജഗദീഷ് ഏട്ട എനിക്ക് ഒരുപാട് ഇഷ്ടമായി, ബ്യൂട്ടിഫുൾ ഫിലിം എന്ന് റിമി പറഞ്ഞു. അത് തന്നെയാണ് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. സത്യസന്ധമായിട്ട് പറയാം, കാരണം അത് കാണുന്നതിന് മുമ്പ് എനിക്ക് ഞാൻ അങ്ങനെ ഇതോ ഇല്ല, പക്ഷേ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയും അത് കാണണം. മഞ്ജുവുമായിട്ട് ഞാൻ ചുരുങ്ങിയ ചിത്രങ്ങളിലെ അഭിനയിച്ചിട്ടുള്ളൂ. ആ സെറ്റിലെല്ലാം തന്നെ മഞ്ജു ആരോടെങ്കിലും ക്ഷോഭിച്ച് കയർത്ത് ഞാൻ കണ്ടിട്ടില്ല. മഞ്ജു ആരെങ്കിലും കളിയാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മഞ്ജു വിനയത്തോടെ അല്ലാതെ ആരോടും പെരുമാറിയിട്ടില്ല. പക്ഷേ ക്യാരക്ടർ വരുമ്പോൾ മഞ്ജു ക്ഷോഭിക്കുന്നു, കയർക്കുന്നു,
കളിയാക്കുന്നു. ജഗദീഷേട്ടനോട് തന്നെ നമ്മളെ കളിവീട്ടിലൊക്കെ എന്താ അപ്പൊ റിയൽ ലൈഫിൽ ഈ സിനിമയെ തന്നെ ഒരു നല്ല ഒരു ആറടി പൊക്കത്തിലുള്ള ഗുണ്ടനെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗ്രേറ്റ് ആക്ടർ എന്ന്. കാരണം റിയൽ ലൈഫിൽ കാണുന്ന മഞ്ജു അല്ല, മഞ്ജു വാര്യർ എന്ന ആക്ടർ മോഹൻലാലിനെ കാണുന്ന രീതി, മീനുക്കുട്ടി കാണുന്ന രീതി, മോഹൻലാലിനെ കാണുന്ന രീതി. മീനുക്കുട്ടിക്ക് സാധാരണയിൽ സാധാരണ ഏറ്റവും കട്ട ആരാധകർ എന്ന് പറയുന്ന ആരാധകരിൽ നിന്ന് പോലും രണ്ടുപടി കൂടി നിൽക്കുന്ന ഒരു ഒരു ഭ്രാന്ത് പോലെയുള്ള ഒരു ആരാധനയാണ് മീനുക്കുട്ടിക്കുള്ളത്. അതെ അതെ അതെ, വളരെ കറക്റ്റ്, അതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. കാരണം ഒരു ആവേശം, എന്താ ഒരു താരത്തിനോടുള്ള എല്ലാം മറന്നുള്ള ഒരു ഒരു പുറമെ മറ്റുള്ള ആളുകൾക്ക് കാണുമ്പോൾ ഈ കുട്ടി എന്താ ഇങ്ങനെ പെരുമാറണേ എന്ന് പോലും തോന്നിക്കുന്ന രീതിയിൽ അതിന് പറ്റിയൊരു കെട്ടിയവനും ഇന്ദ്രജിത്ത് അയ്യോ അതേപോലെ കെട്ടിയവനെ കിട്ടാൻ നമ്മളൊക്കെ ആ സമയമാകുമ്പത്തേക്കും സിനിമ ഇറങ്ങുന്നതിന് തലേദിവസം തന്നെ നാളെ പടം ഇറങ്ങില്ലേ പറഞ്ഞ് ലാലേട്ടൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞു കണ്ടോ? ലാലേട്ടൻ കണ്ടു, ലാലേട്ടൻ ഈ സിനിമ കണ്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതിനുശേഷം മീനുക്കുട്ടി എന്ന് എന്നെ വിളിക്കണം. മോഹൻലാൽ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇതുവരെ ചെയ്തു വന്നിട്ടുള്ള സിനിമകളിലും അങ്ങേയറ്റം ഭയങ്കര ഷിഫ്റ്റായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. ഇങ്ങനെ ഒരു എക്സെൻട്രിക് ആയിട്ട് അതും ഒരു താരത്തിനെ ഇത്രയധികം ആരാധിച്ച് ഒരു മുഴുനീള ഹാസ്യം കൈകാര്യം ചെയ്യുന്ന സിനിമ, ഇതൊക്കെ എന്നെ സംബന്ധിച്ച് പുതിയ ഒരു ഏരിയ ആയിരുന്നു. അപ്പൊ അതില് ഞാൻ അങ്ങേയറ്റം ആസ്വദിച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. ഓക്കെ, അപ്പോ റിമി പറയുന്നു ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യർ. ആ വിശേഷണം സ്വീകരിക്കാൻ തയ്യാറാണോ? അതോ അങ്ങനത്തെ വിശേഷണങ്ങളൊന്നും വേണ്ട? അയ്യോ, നല്ല ചെയ്ത് കൊളമാക്കി പറയിപ്പിക്കാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ എനിക്ക് ആഗ്രഹം. എന്താണെങ്കിലും ആ സിനിമയിൽ ഇടയ്ക്ക് പറയുന്നുണ്ട് സല്ലാപത്തിൽ ഞങ്ങൾ കണ്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, നല്ല മുഖശ്ശരികളൊരു പെൺകുട്ടിയാണ്, അത് എവിടെയോ പോയെന്ന്. ഒരിക്കലുമല്ല, അത് ഇവിടെ തന്നെയുണ്ട്, എന്നും എപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ തന്നെയുണ്ട്. താങ്ക് യു. സമ്മറിൻ ബത്ലഹേമിലൊക്കെ ഞങ്ങൾ ആ കണ്ട ആ ചുണക്കുട്ടിയെ കാണുമ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫീല് ഞങ്ങളുടെ മനസ്സിലോട്ട് വരുന്നുണ്ട്. അപ്പം എനിക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റിയ ഒരു രണ്ട് വരി എനിക്ക് പാടിത്തരാൻ തോന്നുന്നു മഞ്ജു ചേച്ചിക്ക് വേണ്ടി. സന്തോഷം കേൾക്കാം. മഞ്ജു പറഞ്ഞിട്ടുണ്ട് ഈ മോഹൻലാൽ എന്ന ചിത്രം അത് അതിൻ്റെ സെലിബ്രേഷൻ ഒരു വശത്ത് നടക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഷൂട്ടിംഗ് നടന്നപ്പോൾ പകല് മോഹൻലാലിൻ്റെ കട്ട ഫാനായിട്ട് അഭിനയിക്കുന്നു, വൈകുന്നേരം ഒടിയൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിനോടൊപ്പം അഭിനയിക്കാൻ കഴിയുന്നു. അത് ഈശ്വരാനുഗ്രഹമാണെന്ന് അഭിമുഖത്തിൽ മഞ്ജു പറയുന്നത് ഞാൻ കണ്ടു. അങ്ങനെയുള്ള ഒരുപാട് ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആറാം തമ്പുരാനിൽ എല്ലാവരും പറയുന്ന പോലെ ഒരു ആക്ടിങ് കോമ്പറ്റീഷൻ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, മോഹൻലാലും മഞ്ജു വാര്യരും അങ്ങനെ ആ മത്സരമാണ്, ഞങ്ങൾ തമ്മിലുള്ള മത്സരമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ പ്രേക്ഷകർ ഒരു ആരായി ഞാൻ എന്ന് ചോദ്യം ഉണ്ടല്ലോ, അത് മാത്രം മതി ആ കോമ്പറ്റീഷനിൽ വിജയിച്ചത്. അല്ല, മാത്രമല്ല മോഹൻലാൽ എന്ന സ്റ്റാർ പവറിന്റെ മുന്നിൽ ഒരു ക്യാരക്ടർ മോഹൻലാലിന്റെ അടുത്ത് ബോൾഡായിട്ട് പറയണമെങ്കിൽ അതില് ആക്ടിങ്ങിന്റെ കുറച്ചൊരു കഴിവില്ലാതെ പറ്റില്ല. മാത്രം കീഴടങ്ങി പോയി കന്മദത്തിൽ, ഒരു ഉമ്മയിൽ കീഴടങ്ങി പോയി. അതല്ല, ഇപ്പം ഇല്ല, ഇപ്പോഴും ലാലേട്ടൻ്റെ മുമ്പിൽ ഞാൻ ഒരു നെഞ്ചിടിപ്പോടെയും പേടിയോടെയും ബഹുമാനത്തോടെയും അല്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റാറില്ല. കാരണം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ലാലേട്ടന് ചുറ്റും വളരെ ദൈവികമായിട്ടുള്ളൊരു ചൈതന്യം, അത് ദൈവം അനുഗ്രഹിച്ച് വിട്ട ചില പ്രത്യേക ജന്മങ്ങളിൽ മാത്രം ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ ആ ഒരു ഓറയുണ്ട്, ഒരു കരിഷ്മ ഇങ്ങനെ ചുറ്റുമുള്ളതായിട്ട്. അപ്പം നമ്മൾ ലാലേട്ടൻ നടന്നു വരുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ എണീറ്റ് നിന്ന് തൊഴുതു പോകും. ലാലേട്ടനോടൊപ്പം അഭിനയിച്ച് തുടങ്ങി ആറാം തമ്പുര, അതും ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ ഞാൻ വിചാരിച്ചത് ലാലേട്ടൻ എൻ്റെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടമില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അഭിനയിക്കാതെ ചുമ്മാ ഇങ്ങനെ കൂളായിട്ടൊക്കെ നിന്ന് ഷോട്ട് എടുത്തിട്ട് പോകുന്നു. അപ്പം ഞാൻ ഇഷു ദൈവം എന്നെ എൻ്റെ കൂടെ അഭിനയിക്കുന്നത് ഇഷ്ടമല്ല എന്നിട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതേ സീൻ ഞാൻ ഡബ്ബിംഗ് തിയേറ്ററിൽ കണ്ടപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. നമ്മൾക്ക് നേരിൽ കണ്ണിൻ്റെ മുമ്പിൽ കാണാൻ പറ്റാത്ത മാജിക്കാണ് ലാലേട്ടൻ അഭിനയത്തിലൂടെ. സ്ക്രീനിലേക്ക് അതൊരു 10,000,000 മടങ്ങിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ആയി നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ഇപ്പോഴും ലാലേട്ടനോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ലൊക്കേഷനിലും
ഒക്കെ ലാലേട്ടനെ കാണാൻ നിൽക്കുന്നവരുടെ ഒരു അവരുടെ ഒരു സ്നേഹപ്രകടനവും അവരുടെ ബഹളവും ഒക്കെ കാണുമ്പോഴാണ് അയ്യോ ഈശ്വര നമ്മൾ അറിഞ്ഞില്ലല്ലോ, നമ്മൾ ഒരു ഒരു കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറന്നുപോയി ഇത്രയും വലിയൊരാളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അവരുടെ സ്നേഹപ്രകടനം മീനുക്കുട്ടി അവതരിപ്പിക്കാൻ സഹായിച്ചു എന്നുള്ളത് സത്യമല്ലേ? തീർച്ചയായിട്ടും. മലയാള സിനിമയുടെ പില്ലേഴ്സ് ആണ് മോഹൻലാലും മമ്മൂക്കയും, ഒരു സംശയമില്ല. അപ്പൊ മമ്മൂക്കയുമായിട്ടുള്ള ആ മൊമെന്റ്സ് കൂടെ ഒന്ന് മിനിമം വാക്കിൽ ഒന്ന്. മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അതിനുള്ളൊരു അവസരം ഭാഗ്യം വരാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ, മമ്മൂക്കയും അനുഗ്രഹിക്കട്ടെ. അതെ, ഒരു സജഷൻ കൂടെ എനിക്ക് പറയാനുണ്ട്, വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോളൂ. കെ സേതുമാധവൻ സാറ് സംവിധാനം ചെയ്ത ഒരു പെണ്ണിൻ്റെ കഥ എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട്. അതിൽ സത്യം മാഷ് ചെയ്ത കഥാപാത്രം മമ്മൂക്ക ചെയ്യണമെന്നും ശീലാമ്മ ചെയ്ത കഥാപാത്രം മഞ്ജു വാര്യർ ചെയ്യണമെന്നും എനിക്കൊരു ആഗ്രഹമുണ്ട്. അതെ, അതൊന്ന് കണ്ടു നോക്കൂ, പ്രേക്ഷകർ കണ്ടു നോക്കൂ ഒരു പെണ്ണിന്റെ കഥ. മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഇന്ന് അവരെന്താണോ ആയിരിക്കുന്നത് അത് അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമ എന്ന് താങ്ങി നിർത്തുന്ന രണ്ട് തൂണുകൾ തന്നെയാണ്. മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഒരിക്കലും ഒരാൾക്ക് പകരമായി മറ്റൊരാളെ വെക്കാനാവില്ല. ഓക്കെ, അപ്പോ മഞ്ജു കന്മദം എന്ന ചിത്രം ഒരു മൈൽ സ്റ്റോൺ ആണ്. അപ്പോൾ മഞ്ജുവിനെ ലോഹിസാറിന് ഓർമ്മ വരും കന്മദത്തിന്റെ കാര്യം പറയുമ്പോൾ. സല്ലാപം, അതുപോലെ തൂവൽ കൊട്ടാരം, കന്മദം എന്നീ സിനിമകളൊക്കെ എനിക്ക് വേണ്ടി സൃഷ്ടിച്ച ലോഹിസാർ മനസ്സുകൊണ്ട് ഒരിക്കൽ ദിവസത്തിൽ ഒരിക്കലെങ്കിലും ലോഹിസാറിന്റെ പേര് മനസ്സിൽ വരാറുണ്ട്. ആ പേരിന് മുമ്പിൽ ഞാൻ മനസ്സുകൊണ്ട് നമസ്കരിക്കാറുമുണ്ട്. ഓക്കെ, അപ്പോ ലോഹിതദാസ് എന്ന ആ പ്രതിഭയ്ക്ക് ആദരാഞ്ജലി എന്ന നിലയ്ക്കും മോഹൻലാൽ എന്ന ചിത്രത്തിൻ്റെ വലിയ വിജയത്തിന് ഒരു സ്വാഗതം എന്ന നിലയ്ക്കും നമുക്ക് കന്മദത്തിലെ ഒരു പാട്ട് ഞാനും റിമിയും കൂടെ പാടി ഇവിടെ ഒന്ന് ആഘോഷിച്ചാൽ. സന്തോഷം, സന്തോഷം. മഞ്ഞക്കിളിയുടെ മോളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാറി കാവടി ചിന്തും ചിന്തുണ്ടേ ചിലമ്പുന്ന ചിലങ്കയുണ്ടേ മഞ്ഞക്കിളിയുടെ മഞ്ഞക്കിളിയുടെ മോളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാറി കാവടി ചിന്തും ചിന്തുണ്ടേ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് പോത്തൻകോട് ഇ ടെക് എഡ്യൂക്കേഷൻ സെന്ററിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. മലയാളത്തിൽ എത്രയൊക്കെ നായകന്മാർ സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞാലും എല്ലാ മലയാളികൾക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു നടിയേ ഉള്ളൂ, അത് നമ്മുടെ സ്വന്തം മഞ്ജു വാര്യറാണ്. മഞ്ജു ചേച്ചി, ഇന്ന് ഇവിടെ ഇനി മീനൂട്ടിയാകുമോ, അത്രയൊക്കെ ലാലേട്ടൻ്റെ ഒരു പരയായ പ്രവേശം സംഭവിക്കുമോ എന്നൊക്കെ അറിയണമെങ്കിൽ കാത്തിരിക്കുക തന്നെ വേണം, കാരണം വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. അരയിലാടുന്ന പുടവ മൂടുന്ന ഒരഴകും ഞാനല്ലേ, കരവിലാളുന്ന കനലിൽ വീഴുന്ന ശലഭം ഞാനല്ലേ. ചാർമിനാർ സിഗരറ്റിന്റെ ഗന്ധമുള്ള കാമുകൻ, എന്റെ ഒരു ഡയലോഗ് ചേച്ചി കടം എടുത്തിട്ടുണ്ട്, ഞാൻ ഒന്നര വർഷം കൊണ്ട് എഴുതിയ ചങ്കല്ല ചങ്കടിപ്പാണ്. അതെ, 5 വർഷം എടുത്ത ഡയലോഗ് നേരെ എഴുതി റെഡിയാക്കി എടുക്കാൻ. എനിക്ക് ഹാർമോണിയം തിരിച്ചു വേണം, അച്ഛൻ വാങ്ങിച്ച പണം കൊണ്ടുവന്നിട്ടുണ്ട്. ആ കുടുക്ക പൊട്ടി ചിട്ടു കൊടുത്ത് എത്ര രൂപ ഉണ്ടായിരുന്നു അതിന്? ഉള്ളിൽ നിന്നും പിന്നിൽ നിന്നും വെട്ടിതരത്താൻ ഒരു വാരിക്കുന്തത്തിന്റെ ആവശ്യം ഇതുവരെ വേണ്ടി വന്നിട്ടില്ല. എടാ, രാത്രി 10 മണിക്ക് ഒരു പെണ്ണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നീ അളവെടുക്കാനല്ല വന്നത്, നീ വിളവെടുക്കാൻ വന്നത്. ഒരു വല്ലം പൊന്നും പൂവും ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. മോഹൻലാൽ എന്ന ചിത്രത്തിന്റെ സാക്ഷാത്കാരം നിർവഹിച്ച ആ പ്രതിഭയെ അഭിമാനത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം സാജിദ് യഹ്യ.
സജിത്, വലിയ ഒരു വിജയമാണ്. ആദ്യം അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ, താങ്ക് യു സർ. ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ചെറിയൊരു ഫാൻ സിനിമ മാത്രമല്ല, അതായത് ഈ സിനിമ പറയുന്നത് എല്ലാ ഒരു ഒരു ആർട്ടിസ്റ്റിനെ, ലാലേട്ടനെ പോലത്തെ ഏത് ആർട്ടിസ്റ്റിനെയും ഒരാൾ ഇത്രത്തോളം ഇഷ്ടപ്പെടണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ടാകും. ആ കാരണമാണ് ഈ സിനിമ പറയുന്ന വിഷയം. ഈ സിനിമയിൽ ഞങ്ങൾ കുറേ സിനിമകൾ, അതായത് ഇപ്പം ഭദ്രൻ സാർ, ഫാസിൽ സാർ, രഘുനാഥ് പല്ലരി സാർ, ഷാജി കൈലാസ് സാർ, അങ്ങനെ കുറേ ബ്രില്യൻറ്റ് മേക്കേഴ്സ്, ലെജൻഡ് മേക്കേഴ്സിൻ്റെ സിനിമകൾ കേരളത്തിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് കാണിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഈ സിനിമ കണ്ടിട്ട് നാളെ ആരെങ്കിലും 1 മുതൽ 0 വരെ എന്ന സിനിമ എടുത്ത് കണ്ടാൽ, ഇല്ലെങ്കിൽ സുഗമോദേവി എന്ന സിനിമ എടുത്ത് കണ്ടാൽ, അതായിരിക്കും ഈ സിനിമയുടെ 1-ാമത്തെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രണയത്തിന്റെ കാര്യം പറയുമ്പോ അതിനകത്തൊരു പെങ്കൊച്ചിങ്ങനെ പ്രണയിച്ചു പോകുമ്പോൾ മഞ്ചേശ്വരം മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പൊ അതില് സണ്ണിച്ചൻ എന്നാണ് പേര്, പാത്തും പതുങ്ങിയ പേര് സണ്ണിച്ചനോ? അതല്ല, സുഖമോ ദേവിയിലെ അതെന്തായിരുന്നു മഞ്ചേശ്വരൻ എന്ന് പറഞ്ഞേ? ചാർമിനാർ സിഗരറ്റിന്റെ ഗന്ധമുള്ള കാമുകൻ, കാമുകിയുമത്ത് അല്ലേ, ബാറിലിരുന്ന് കൊച്ചു വർത്താനം പറഞ്ഞ് സുഖമോ ദേവിയിലെ സണ്ണിച്ചൻ. വീരക്കുട്ടി അറിയാം, ഞാൻ ഒരു സെക്കൻഡ് സാർ, രണ്ട് കാര്യങ്ങളാണ് വന്നത്. ഞാൻ ചെങ്കത്തുള്ള സുധീഷ്. അല്ല, അതിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതായത് ഞാൻ ഫാൻസ് അസോസിയേഷൻ, മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. നിൻ്റെ ചേട്ടനുണ്ട് ചെങ്കത്തുള്ള സതീഷ്, ചേട്ടനെ കണ്ടാണ് ഞാൻ ഫാൻ ആയത്. അതായത് മുട്ടനാടിൻ്റെ ചങ്കിലെ ചോരയെന്ന് പറഞ്ഞിട്ട് ആടിനെ വെട്ടി ലാലേട്ടൻ പടികത്തിൽ ചോര പിടിക്കൂലേ, ആ ആടൻ്റെ ചേട്ടൻ്റെ ആടാണ്. അങ്ങനെ അങ്ങനെയാണ് ഞാൻ ആ ചേട്ടനെ കണ്ട് ഞാൻ ഫാൻ ആയത്. അപ്പം ഇത് വന്ന വേറൊന്നുമല്ല, ഒരു 4 ലക്ഷം രൂപയുടെ ഒരു ബില്ലുണ്ടായിരുന്നു. അത് അക്കൗണ്ടിൽ തരുമോ കയ്യോടെ തരുമോ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു കാര്യമാണ്. ഞാനോ? ആ, അതായത് നമ്മൾ ഈ ഫാൻസ് അസോസിയേഷൻ്റെ പേരിൽ 3-4 നിർധനരായ രോഗികളെ സഹായിക്കുകയും 2 ആംബുലൻസ് വാങ്ങിക്കൊടുത്തു, 3 പേർക്ക് വീട് വെച്ചു കൊടുത്തു, ആറ്റിയാൽ പൊങ്കാലയ്ക്ക് എല്ലാവർക്കും ഉച്ചയ്ക്ക് ഊണ് കൊടുത്തു, അങ്ങനെ കുറച്ച് ചടങ്ങുകൾ നടത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ചേർത്തിട്ടൊരു 4.5 ലക്ഷം രൂപ ബില്ലുണ്ട്. അപ്പോൾ ഞങ്ങളിത് കൊടുക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു നിങ്ങളെക്കാൾ വലിയ ഫാനാണ് മീനുക്കുട്ടി, അവരെടുത്തോ തരാൻ പറയും. അപ്പം നമുക്കും അതൊരു സൗകര്യമായല്ലോ, നമ്മളെക്കാൾ വലിയ ഫാനാണ് ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ. രണ്ട് കാര്യങ്ങളാണ്, ഒന്നുകിൽ ചേച്ചി ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ ഞങ്ങളെ ഫാൻസ് അസോസിയേഷൻ ലയിക്കുക. ഇത് രണ്ട് ലേഖനങ്ങളും നടക്കണം, ഇല്ലെങ്കിൽ ചേട്ടൻ കഴിക്കും. അണ്ണമെന്ന് നീ പിന്നെ പറയുക. എന്താ നോക്കുന്നേ? നാടുവഴികളൊക്കെ ഇട്ട് ഞങ്ങളെ ലാലേട്ടനെ ഒരുപാട് പെരട്ടിയിട്ടുണ്ട്. ഇവിടെ വെച്ച് തീർത്തറിയാഞ്ഞിട്ടല്ല, ഇത് നമ്മുടെ ഏരിയ ആയിപ്പോയി. നമ്മൾ സ്വന്തം സ്ഥലത്ത് വരുന്നവരൊന്നും ചെയ്യാറില്ല. ചേച്ചി ചേച്ചി ഒരു കട്ട ഫാനാണ്. പിന്നെ എന്റെ ഒരു ഡയലോഗ് ചേച്ചി കടമെടുത്തിട്ടുണ്ട്, ഞാൻ 1.5 വർഷം കൊണ്ട് എഴുതിയ ചങ്കല്ല ചങ്കടിപ്പാണ്. അതെ, 5 വർഷം എടുത്ത ഡയലോഗ് നേരെ എഴുതി റെഡിയാക്കി എടുക്കാൻ. അതെ, അത് അപ്പോഴാ അക്ഷരം പഠിച്ചു ഞാൻ. എനിക്ക് പിന്നെ ചേച്ചി പറഞ്ഞു ഞങ്ങളാണ് ലാലേട്ടന്റെ കട്ട ഫാൻ. ഇപ്പൊ കേരള ചേച്ചി അതൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കണം, അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല, പ്രേക്ഷകരടക്കം സമ്മതിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോ കളി മാറും അല്ലേ? ഞാൻ ചരിച്ചില്ലായിരുന്നു. ഡയറക്ഷൻ മാറിപ്പോയി, ഒരാളങ്ങോട്ട് ഒരാളിങ്ങോട്ട്. അപ്പൊ ഒരു സംശയം, ഇവിടെ ഒരുപാട് പേരിപ്പുണ്ട്, അവര് പറയട്ടെ ഞങ്ങളാണോ ചേച്ചിയാണോ യഥാർത്ഥ ഫാൻ. ഞാൻ ചോദ്യം ചോദിക്കും, ദശരഥം സിനിമയുടെ ക്ലൈമാക്സിൽ ലാലേട്ടൻ ഇട്ടിരുന്ന ഡ്രസ്സിന്റെ നിറം, ഷർട്ട് വെള്ള, ആ നമുക്ക് കണ്ടു നോക്കാം ശരിയാണോ എന്ന്. കണ്ടു നോക്കണമല്ലോ, അത് കാട്ടെ. മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാം. ശരി, ഓക്കെ, ചേച്ചി അല്ലേ ജയിച്ചു അല്ലേ. അടുത്ത ചോദ്യം, ചിത്രം സിനിമയിൽ രഞ്ജിനി ലാലേട്ടനെ എത്ര തവണ ഉണ്ണാനായിട്ട് ക്ഷണിക്കുന്നുണ്ട്? ഇത് പറയില്ല, അറിയില്ല. പൊട്ടനെ കൂടെ വിളിച്ചോ, പോത്തനെ കൂടെ വിളിച്ചോ, വിഷ്ണുവിനെ വിളിച്ചോ, വിഷ്ണു ഏട്ടനെ വിളിച്ചോ, അവനെ കൂടെ വിളിച്ചോ, അതുകൊണ്ട്
പുള്ളിയെ കൂടെ വിളിച്ചോ. ആറ്. ശരി, നോക്കാം ആറാണോ, നോക്കാം. ഊണ് കാലായി, പിന്നെ വിളിച്ചോളൂ കേട്ടോ. അങ്കിൾ ഊണ് കാലായി, വരൂ. ദേ ആ കഴുത കൂടെ വിളിച്ചോളൂ. രണ്ട്. അങ്കിൾ ഊണ് കാലായി, വരൂ. ദേ അയാളെ കൂടെ വിളിച്ചോളൂ. മൂന്ന്. അങ്കിൾ ഊണ് കാലായി, ദേ മറ്റേ കൂടെ വിളിച്ചോളൂ. ഊണ് കാലായി, വരൂ. ദേ വിഷ്ണുവിനെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണ് കാലായി, വരൂ. ദേ പുള്ളിക്കാരനെ കൂടെ വിളിച്ചോളൂ. വാക്കുകൾ മാറിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വീഡിയോ ഞങ്ങൾ ദിവസം ചോദിക്കണം. ലാലേട്ടന്റെ ക്യാരക്ടറിന്റെ പേര് മമ്മൂട്ടി, ഏതാണ് പടം? ലാലേട്ടന്റെ ക്യാരക്ടറിന്റെ പേര് മമ്മൂട്ടി. എനിക്ക് തോന്നുന്നു ആ പടം റിലീസ് ആയിട്ടില്ല. ഇവര് മാത്രം കണ്ടത് കൊണ്ട് സംഭവിച്ചു. നമ്പർ 20 മദ്രാസ് മെയിലാണ്. അതില് ലാലേട്ടന്റെ കഥാപാത്രത്തിന്റെ പേര് അറിഞ്ഞൂടെ? ടോണി കുരിശിങ്ക. അല്ല, അതില് മമ്മൂട്ടി ആയോ എന്ന് ഇടയ്ക്ക് സംശയം വെള്ളം അടിച്ചപ്പോ. അല്ല, ഇനി ആരെങ്കിലും ക്യാരക്ടർ തെറ്റി പേര് വിളിച്ചതാണ്? ലാലേട്ടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് മമ്മൂട്ടി, അതേതാണ് സിനിമ? പറയൂ. ലാലേട്ടന്റെ ഞങ്ങൾ തോറ്റു, പറയട്ടെ. ആ സിനിമയുടെ പേര് മനസ്സറിയാതെ. അതാ മനസ്സറിയാതെ, മനസ്സേ അറിഞ്ഞില്ല, പിന്നെയാണ് ഞങ്ങൾ അറിയുന്നത്. മനസ്സറിയാ ഞങ്ങൾക്കറിയാൻ പറ്റും. അല്ല, ഇനിയിപ്പോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന്റെ ഉത്തരം പറയുമെന്ന് എനിക്ക് അറിയണല്ലോ. ഇതിലും തോക്കോ? ഇത് ഷുവർ ആയിട്ട് തോക്കും. ഇടെ, വീഡിയോ ഇട്, ഹാർമോണിയത്തിന്റെ വീഡിയോ. അല്ല, എന്താ തമ്പുരാട്ടി ഇവിടെ? അസത്യ ജാതികളുടെ ദർബാറാണിത്. കാലെടുത്ത് വെച്ചാ പിന്നെ ഏത് ഗംഗയിൽ മുങ്ങിയിട്ടും ഫലമില്ല. എനിക്ക് ഹാർമോണിയം തിരിച്ചു വേണം. അച്ഛൻ വാങ്ങിച്ച പണം കൊണ്ടുവന്നിട്ടുണ്ട്. ആ കുടുക്ക പൊട്ടി ചിട്ടു കൊടുത്ത് എത്ര രൂപ ഉണ്ടായിരുന്നു അതിന്? കുടുക്ക കൊണ്ട് ഇട്ടു കൊടുത്തു, പൊട്ടിച്ചു. ലാലേട്ടന്റെ ഫ്രണ്ടിൽ ചില്ലറ പൈസകൾ വീണു. ഹാർമോണിയത്തിൽ രണ്ട് രണ്ടര തൊട്ടുണ്ടായിരുന്നു, ബാക്കി പറഞ്ഞു. കേട്ടോ, അതില് ഒരു 467 രൂപ 50 പൈസ ഉണ്ടായിരുന്നു. 467 രൂപ 50 പൈസ എണ്ണി നോക്കിക്കോളൂ. അല്ല, ഞങ്ങൾ ഇത് എണ്ണും, പിന്നീട് എണ്ണാം. അണ്ണാ, ഞങ്ങൾ ഇത് വീഡിയോ ഒന്നുകൂടെ എടുത്തിട്ട് വരും. വരും വരും. അത് പാലക്കാട് കൊണ്ടുപോയി പല്ല് പറിക്കാൻ വെച്ചിരുന്ന പൈസയായിരുന്നു. 467 രൂപ 50 പൈസ. അത് എന്തായാലും തോറ്റു. തോറ്റല്ലോ. അടുത്ത വീഡിയോ. എന്താണ് നമ്മളിങ്ങനെ ലോക തോൽവികളായി പോയത് അറിയില്ല. അടുത്ത വീഡിയോ. നീ ഇറങ്ങണം, നീ ഇറങ്ങിയാലേ വല്ലതൊക്കെ നടക്കൂ. എത്രാമത്തെ പെഗിൽ എത്ര ഐസ് ക്യൂബ് ഇടുമ്പോഴാണ് ലാലേട്ടൻ വരാന്ന് പറഞ്ഞു? അതല്ലേ നാലാമത്തെ പെഗിൽ മൂന്നാമത്തെ ഐസ് ക്യൂബ്. നാലാമത്തെ പെഗിൽ മൂന്നാമത്തെ ഐസ് ക്യൂബ്. നീ ഇറങ്ങണം, നീ ഇറങ്ങിയാലേ വല്ലതൊക്കെ നടക്കൂ. ആ കോൺട്രാക്ട് എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നല്ല ഒരു രാത്രിയിൽ വന്നു വീണ മാരണം. നീ പോയി ഒരു കുപ്പിയുടെ കഴുത്ത് പൊട്ടി ചടി തുടങ്ങ്. എണ്ണം വെച്ചോ, നാലാമത്തെ പെഗിൽ ഐസ് ക്യൂബ്സ് വീഴും മുമ്പ് ഞാൻ എത്തിയിരിക്കും. അതിലും നമ്മൾ തോറ്റു. പക്ഷെ ഇത് ചേച്ചി പറയില്ല. ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ചേച്ചി പറയും. ഇത് പറയില്ല. ഇല്ല, പറയില്ല. പറയില്ല. മുഖമൊക്കെ വിളറി വെളുത്തല്ല. പറയില്ല. ഇതെന്റെ പുതിയ റേബാൻ ഗ്ലാസ്. അതിനു മുമ്പ് ഒരു ഡയലോഗ് കൂടി ഉണ്ട്, ആ വടി കൊടുത്തിട്ട്. ഇത് കൊണ്ടുപോയിക്കോ. ആയ കാലത്ത് ഊന്നി നടക്കാം. ഇതെന്റെ പുതിയ റേബാൻ ഗ്ലാസ്. നല്ല പ്രായത്തി, നീ തന്നെ കുത്തി നടന്നാ മതി. ഇതെന്റെ പുത്തൻ റേബൻ ഗ്ലാസ്. ഇത് ചവിട്ടി പൊട്ടി ചെന്നിന്റെ കാലേ വിട്ടു. ആദ്യത്തെ പകുതി നിങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ പകുതി ഞങ്ങൾ. തുല്യം തുല്യം. ശരി, ലാലേട്ടൻ ആദ്യമായിട്ട് പാടിയ പാട്ട് ഏതാണ്? യെസ്, ഇതിനുത്തരം പറയാൻ പറട്ടെ. മോഹൻലാൽ എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റൽമെൻ, പ്ലീസ് വെൽക്കം സുനീഷ് വാരിനാട്. ഒരു ചോദ്യോത്തരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും വലിയ ഫാൻ ആരാണെന്നുള്ളത്. ലാലേട്ടൻ ആദ്യമായിട്ട് പാടിയ പാട്ട് ഏതാണെന്ന് ചോദിച്ചു. ഞാൻ ചിത്രം എന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, പക്ഷെ കറക്റ്റ് ആയിട്ട് സുനീഷ് ഉറപ്പായിട്ടും പറയും.
എന്റെ മനസ്സിലും ചിത്രമാണ്. അത് നമുക്ക് പാടിയിട്ടുണ്ടോ? എങ്കിൽ ശരി, നമുക്ക് വീഡിയോ കാണാം. നീ അറിഞ്ഞോ മേലെ മനസ്സ്, നീ അറിഞ്ഞോ മേലെ മനസ്സ് ആയിര ശാപുക സുരക്കുന്നുണ്ട്. സ്വർഗത്തിലെ അമുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുഴിക്കാമല്ലോ. ഇത് കണ്ടു കണ്ടറിഞ്ഞു എന്ന ചിത്രത്തിലെ ഗാനമാണ്. നമുക്ക് പാളയത്ത് നിന്ന് സ്റ്റാച്ചു കുറച്ച് പയ്യന്മാരെ വിളിക്കണം, അവരെ ഭാഗത്ത് ആൾ കൂടി. അല്ല കുഴപ്പമില്ല, കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമല്ല, നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടി ജയിക്കണം. അടുത്ത ചോദ്യം, ലാലേട്ടൻ അവസാനമായിട്ട് പാടി പാട്ട് ഏതാ ചേച്ചി? ആറ്റുമണൽ പായൽ. നമുക്ക് കാണാം. ഓക്കെ. അവിടുത്തെ തിരുവടി കാണാൻ പൊന്നിൻ കുരിശു മുത്തപ്പോ, ഇത് പുലിമുരുകൻ എന്ന സിനിമയിൽ ലാലേട്ടൻ പാടി അഭിനയിച്ചു. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ടത് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്. റെഡി അല്ലേ ചേച്ചി? ചോദിക്കട്ടെ. പിന്നെ റെഡി. മമ്മൂട്ടി, അമ്മൂക്ക, മെഗാസ്റ്റാർ എല്ലാവരും പറയുന്ന ലാലേട്ടൻ, ചങ്കല്ല ചങ്കിടിപ്പ്, പിണറായി വിജയൻ. അയ്യോ, അങ്ങനെ എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. മുഖ്യമന്ത്രി ആ അച്യുതാനന്ദൻ, ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ. അപ്പൊ ഇത്രയും നേരം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചു. ഇപ്പൊ ആരാ ജയിച്ചേ? ചേച്ചി ജയിച്ചു. ഞങ്ങൾ തന്നെയല്ലേ ഫാൻസ്? ചേച്ചി ജയിച്ചു. അപ്പൊ എനിക്കിപ്പോ ഒരു അഭിപ്രായമുണ്ട്. എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഭാഗത്തേക്ക്. ഞങ്ങളെ ഫാൻസിന്റെ പ്രസിഡന്റ് അണ്ണനാണ്. അതെ, പക്ഷേ ഇന്ന് മുതൽ ചേച്ചി മതി ഞങ്ങളുടെ ഫാൻസിന്റെ പ്രസിഡന്റ്. അതായത് എനിക്ക് കഴിവുള്ളവരുടെ കൂടെ നിൽക്കാനാണ് ഭയങ്കര ഇഷ്ടം. അതാണ് ആദ്യം സംസാരിച്ചോ? സംസാരിച്ചത് അണ്ണ. പോണം, മര്യാദ പോണം. എത്ര നാള് നിന്നെ കൊണ്ടുവിടുന്നേണ്ട ഞാൻ. എടാ, സ്വന്തം കുഞ്ഞിനെ കണക്കിൽ ഞാൻ നിന്നെ കൊണ്ടുവിടുന്നത്. വല്ല ജോലിക്കും പോയി ജീവനാണ്. ഓ ചേച്ചി മതി. ഒരു മിനിറ്റ്, ഇനി കണ്ണട മാറ്റിക്കൂടെ? മാറ്റാം. നാളെ മുതൽ വിജയ് ഫാൻസ് അസോസിയേഷൻ കാണാം. ഓർത്തോ, നാളെ മുതൽ വിജയ് ഫാൻസ് അവിടെ തിന്നാൻ വന്നേക്കണം കേട്ടോ. ചേച്ചി, ഞാനേ ചെങ്കൽത്തുള്ള ഭാഗത്ത് കാണും. ഇവിടെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു മീറ്റിംഗ് ഉണ്ട്, ഒരു 9-12 മണിയാകുമ്പോൾ കൂടാ. അപ്പൊ ഞാൻ ബൊഫേ ഓർഡർ ചെയ്തിട്ടുണ്ട്, പൈസ ആയിട്ട് പറഞ്ഞേ. മഞ്ജു, യഥാർത്ഥത്തില് ബിനു വി കമലും അഖിലും വലിയ മോഹൻലാൽ ഫാൻസാണ്. അപ്പൊ സുനീഷിന് പറയാനുള്ളത് എന്താണ്? അതോടെ നമുക്ക് ഒരുപാട് സിനിമകൾക്ക് പിന്നാമ്പുറത്ത് ചില തമാശകൾ എഴുതാൻ വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മുഴുനീള സിനിമ ആദ്യമായിട്ടാണ് എഴുതുന്നത്. പക്ഷെ അതിൽ മോഹൻലാൽ എന്ന പേരിൽ തന്നെ എഴുതാൻ കഴിഞ്ഞതിൽ അഭിമാനം എന്നുള്ള പറയേണ്ടത് തന്നെ. പോലൊരു ചെറിയ കലാകാരൻ്റെ അല്ലെങ്കിൽ ചെറിയ എഴുത്തുകാരൻ്റെ ജീവിതത്തിൽ കയറാവുന്ന പടവിൻ്റെ ഏറ്റവും അറ്റത്തെ പടിയിൽ ഞാൻ നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഏഷ്യാനെറ്റിൻ്റെ കോമഡി സ്റ്റാർസിൻ്റെയും ബെടായ ബംഗ്ലാവിൻ്റെയും അവാർഡ് നൈറ്റുകളുടെയൊക്കെ പ്ലാറ്റ്ഫോം തന്നെയാണ് എന്നെ ഇത്തരം ഒരു സിനിമ എഴുതാനുള്ള എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അതിന് ഏഷ്യാനെറ്റിനോടുള്ള നന്ദിയാണ് അറിയിക്കേണ്ടത്. റൈറ്റർ എന്ന നിലയിലും മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയിലും സുനീഷിനെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു പ്രകടനം ആയിക്കൂടെ? ഞാൻ കൂടുതൽ സാധാരണ രാഷ്ട്രീയക്കാരാണ് അവതരിപ്പിക്കുക. അപ്പം ശ്രീ അച്യുതാനന്ദൻ സാർ, ആറാം തമ്പുരാൻ എന്ന സിനിമയിലെ ഒരു ഡയലോഗ് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഓക്കെ. ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും അച്ചുമാമയ്ക്ക് സമമാണ്. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വെട്ടിതരത്താൻ ഒരു വാരിക്കുന്തത്തിൻ്റെ ആവശ്യം ഇതുവരെ വേണ്ടി വന്നിട്ടില്ല. എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ അടക്കി പിടിച്ചിരിക്കുന്ന ഒരു മുറിവേറ്റ ഐറ്റമുണ്ട്. അതിനെ പുറത്തെടുക്കാൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ പലരുടെയും സീറ്റ് പോവും, സീറ്റ് പോവും, സീറ്റ് പോവും. ഇപ്പൊ എ കെ ആന്റണി സാറ് സാധാരണ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് പറയുന്ന ആളാണ്. ഇപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ടിവിയിൽ ഇന്ത്യ ഫിഷിംഗ് പ്രോബ്ലംസ്, ഇന്ത്യ ഫിഷിംഗ് പ്രോബ്ലംസ്, ഓൾ ഇന്ത്യൻസ് ആർ ഫേസിംഗ് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. In Delhi, Sonia Gandhi facing problems with his and Jahul Gandhi. Not only but also in Kerala. Ummal Jandhi and Ramesh Chandrachala also being Sudhiran having so much problems. I have no problem. Yan, Pinarayi Vijayan Sagavan odu chodikkanulla otta chodiyullu. Endado seriyavathe. പലപ്പോഴും ഞങ്ങൾ സിനിമയെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഒരു സംവിധായകനെ വിളിക്കും ഞാൻ ഇടയ്ക്ക്. അപ്പോൾ വിളിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ശബ്ദം നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ വിളിക്കാം. ഹലോ, നമസ്കാരം സാർ, ഞാനാണ്. അപ്പോൾ അവിടുന്ന് ആ സുനീഷെ പറയും, എന്താണ് വിശേഷങ്ങൾ?
സാറേ, നമ്മുടെ സിനിമ ഇങ്ങനെ ആയി വരികയാണ്, നന്നായി വരുന്നിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഞാനും പലയിടത്തുനിന്നും കേട്ടു നന്നായിട്ടുണ്ട്, ഏതാണ്ട് നന്നായി വന്നിട്ടുണ്ട്. അപ്പൊ നല്ല സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ ഞങ്ങളുടെ ലക്ഷ്യം. അവസാനം തമ്മിൽ ആരാന്നറിയാൻ പാടില്ല. ഇവിടെ ഇതാ ഒരു സ്ട്രോങ് മെസ്സേജുമായിട്ട് നമ്മുടെ ടീം പോപ്പിയാണ് എത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അരയിലാടുന്ന പുടവമൂടുന്ന ഒരഴകും ഞാനല്ലേ, കരളിലാളുന്ന കനലിൽ വീഴുന്ന ശലഭം ഞാനല്ലേ. എടാ, രാത്രി 10 മണിക്ക് ഒരു പെണ്ണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നീ അളവെടുക്കാനല്ല വന്നത്, നീ വിളവെടുക്കാൻ വന്നത്. ഇവിടോട്ട് വരുമ്പോ ഇവിടെ ഒരു തെങ്ങിനിപ്പുണ്ട്. ഓക്കെ, അയ്യോ, ആ തെങ്ങിന്റെ മേളിൽ കയറരുത്. എന്ത്? അതിനകത്ത് മൊത്തം ബ്ലേഡ് വെച്ചൊക്കെ കീറി പൊളന്നു പോകും. ഇത് കണ്ട. ഒരു വല്ലം പൊന്നും പൂവും കണികാണ തിരുകോടി പാവം. രണ്ടാം സമ്മാനം കരിക്കിനേറ്റ് സിൽക്ക് വില്ലാജിയോ കോട്ടയം നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. എത്രയൊക്കെ നമ്മുടെ നാട് ഡിജിറ്റലൈസ് ആയി എന്ന് പറഞ്ഞാലും ഇപ്പോഴും വെറുതെയൊക്കെ ഒരു നേരം പോക്കിന് വേണ്ടി ആരെങ്കിലുമൊക്കെ പറ്റി എന്തെങ്കിലുമൊക്കെ കുറ്റം പറയുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഇവിടെ ഇതാ അങ്ങനെ ഒരു സ്ട്രോങ് കണ്ടന്റുമായി, ഒരു വാലിഡ് മെസ്സേജുമായി ഓൺ സ്റ്റേജ് അബദ്ധം എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2 ദ ഡൈനാമിക് പെർഫോമിംഗ് ടീം പോപ്പി. കാതിൽ തേൻ മഴയായി പാടൂ കാറ്റേ കടല കടല കപ്പുരണ്ടിയേ. അയ്യോ, പഴയ പണി പുറത്തു. എന്നാ പരിപാടി? സമയമാണെങ്കിൽ സന്ധ്യ ചേച്ചി, സമയം 10 ആയത് കൊണ്ടായിരിക്കും, ഒന്ന് വീട്ടിൽ കയറി വിളിച്ചു നോക്കാം. സന്ധ്യ ചേച്ചി, സന്ധ്യ ചേച്ചി, എന്തോടാ? എന്ത്? രാത്രി ഒന്ന് വേലി അളക്കുന്നോടാ. അളവെടുക്കാൻ വന്നു. എടാ, രാത്രി 10 മണിക്ക് ഒരു പെണ്ണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നീ അളവെടുക്കാനല്ല വന്നത്, നീ വിളവെടുക്കാൻ വന്നത്. നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്നാ നാട്ടുകാർ പറയുന്നത്, അറിയാനൊക്കെ. നാട്ടുകാർക്ക് അങ്ങനെ പലതും പറയാം വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന്. അങ്ങനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരുത്തനാണെങ്കിൽ ഞാൻ ഇവിടെ 5 മണിക്ക് വന്ന് സന്ധ്യ ചേച്ചിയെ വിളിച്ചിട്ട് കാണാത്തോണ്ട് ഞാൻ എന്ത് ചെയ്ത് കുന്നിച്ചിരുള്ള മീട് വീട്ടിൽ പോയി. ഈ ഇത്രേ സമയം വരെ ഞാൻ അവിടെ നിന്ന് അളവെടുക്കുമായിരുന്നു, അറിയാവോ? ഈ 5 മണി തൊട്ട് 10 മണി വരെ അളവെടുക്കാൻ മിനി എന്തുവാടാ പിടിയാനെയോ? മിനിയുടെ ഭർത്താവ് പീതാംബരനുമായിട്ട് ഒരു അര മേടിച്ചു വെച്ച് ഞങ്ങളിരുന്ന് അടിക്കുമായിരുന്നു. പീതാംബരൻ ഒഴിച്ചടിച്ചു, ഞാൻ അളന്നൊഴിച്ചു. ഓ, ആ അളവ് അത്രേ. അങ്ങനെ അതാ കണ്ടപ്പോ തോന്നി ഇപ്പഴേ നീ ഫിറ്റ്. ഒരു കാര്യം ചെയ്യും, എന്റെ സൈക്കിൾ കൊടുത്തോണ്ട് വീട്ടിൽ പോകാൻ നോക്കി. ഇത് എന്റെ സൈക്കിൾ അല്ല, അത് എടാ ഞാൻ നടന്നാന്ന് വന്നത്. നിന്റെ ചെരുപ്പ് നടക്കുന്ന എടുത്തിട്ടുണ്ട്. എടാ എന്റെ കാലിൽ എന്റെ ചെരുപ്പ് കിടപ്പുണ്ട്. നിന്റെ സൈക്കിളും ചെരുപ്പും അല്ലേ അത്? എടാ എന്റെ സൈക്കിളും ചെരുപ്പും അല്ലെന്ന്. ഇവനെന്തോ കാണിക്കുവോ? ഇത് സംഭവമല്ല, മനസ്സിലായ? നീയേ ബുദ്ധി ഉണ്ടെങ്കിൽ നിന്നോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയാണ്. അതായത് അവൻ പറഞ്ഞത് നിന്നോട് തന്നെ ചോദിക്കാനാ പറഞ്ഞു. നിനക്ക് ബുദ്ധിയും വിവരമല്ലോ ഉണ്ടോ? നോക്ക് നീ. എന്തോടാ കാണിക്കുന്നത്? പിന്നെ നീയല്ലേ പറഞ്ഞത് എന്നോട് തന്നെ ചോദിക്കാൻ. എടാ ഇഞ്ചി വാൻ, ഈ വീട്ടിൽ ആരാ താമസിക്കുന്നത്? ഇത് മറ്റേ ഗൾഫുകാരൻ, ഗൾഫാന്റെ ഭാര്യ സുന്ദരിയായ സന്ധ്യ. സന്ധ്യ, സന്ധ്യ, സന്ധ്യ ഒറ്റയ്ക്കാണ് താമസം. നീ ഇത് വഴി എത്ര മണിക്ക് അങ്ങോട്ട് പോയി? ഞാൻ 5 മണിയാപ്പി ഇവിടെ വന്നു, പിന്നെ തിരിച്ച് ഞാൻ പോയിട്ട് ഇപ്പൊ വന്നപ്പോ 10 മണിയായി. ഈ രണ്ട് സമയത്ത് വീട് തുറന്നില്ലേ? ഇല്ല. സന്ധ്യ അനക്കൊന്നുമില്ലേ? ഇല്ല. ഇവിടെ ഒരു സൈക്കിൾ ഉരുപ്പുണ്ട്, എന്ത് മനസ്സിലാക്കാം? ഈ വീട്ടിലുള്ളവർക്ക് ബൈക്ക് മേടിക്കാൻ പൈസ ഇല്ല, മനസ്സിലാക്കാം. സന്ധ്യയുടെ കള്ളക്കാവുകനെ അവള് വിളിച്ച് ഇതിന്റെ അകത്ത് കയറ്റിയിട്ടുണ്ട്, അവന്റെ സൈക്കിളും ചെരിപ്പുവാണ്ടിച്ചില്ല. അളിയാ, ഇതറിയാലോ, ഇവിടെ വാടക താമസിക്കാണേ. ആദ്യമായിട്ട് തന്നെ അളവെടുക്കാൻ വിളിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു. ഇവള് അന്ന് എന്ത് പതിവൃതയായിരുന്നു അളിയാ. അന്ന് ഞാൻ അറിയാതെ അളവെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പിടിച്ച്, ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞപ്പോ അറിയാതെ എന്റെ കൈ ഒന്ന് മുട്ടി. അതിനവൾ എന്തോ പ്രപഞ്ചമായിരുന്നു ഇവിടെ കിടന്ന് കാണിച്ചത്. കൈ കിട്ടിയ വെറുതെ ഇവിടെ
രണ്ടിനെയും വല്ല മാവില തെങ്ങില കെട്ടിട്ട് ഇഷ്ടം പോലെ അടിക്കണം. അതെന്തിനാണ്? എടാ, എന്നാലേ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വരൂ, വൈറലാവണ്ടേ? ഓ, നമുക്ക് വൈറലാവണം. എവിടെ പോവാ? അല്ലെ, നമ്മുടെ കുന്നുമ്പുറത്തെ രാഘവണ്ണം മരിച്ചു. അയ്യോ, അടക്കം പറയാൻ പോകുന്നു. എടാ, നീ അവിടെ ചെന്നിട്ട് അടക്കം പറയട്ടെ, ഒച്ചത്തി പറയണം. പത്ത് പേര് മരിപ്പ് കാണാൻ വരാനുള്ളോ? വീട്ടിൽ താമസിക്കുന്നില്ല. സന്ധ്യ. അയ്യാ, അണിയ അല്ലേ? ആ സന്ധ്യ. ഈ സന്ധ്യ അവളെ കള്ള കാമുകനെ വിളിച്ച് അകത്ത് കയറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ നാട്ടുകാരെ മൊത്തം ഒന്ന് അറിയിക്കണം. ആളിനെ കൂട്ടണം. ഓക്കെ, കേട്ടല്ലോ. കേട്ടോ, വിട്ടോ. എന്തോടാ സാറ, എനിക്കൊരു അച്ഛനുള്ളോ? പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ 16 എണ്ണമാണ് അവിടെ ഉള്ളത്. അച്ഛൻ സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ കിടക്കുക. ഞാൻ ചെന്നിട്ടുള്ള അച്ഛനും മരുന്ന് കൊടുക്കണെങ്കിൽ അച്ഛന് വറുത്ത മീൻ കൂട്ടി ഊണ് കഴിക്കണം ആഗ്രഹം. താമസിക്കുന്നില്ലേ സന്ധ്യ? സന്ധ്യ, ഈ സന്ധ്യ അവളൊരു കള്ള കാമുകനെ വിളിച്ച് അകത്ത് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അവനെ പിടിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുക. പിടിച്ചെറക്കളിയാ. ആശുപത്രി പോകുന്നില്ലേ? ആശുപത്രിക്ക് വേറെ ആരും പോക്കോളൂ. ചോറ് കൊടുക്കണ്ടേ അച്ഛൻ? അവിടെ റൊട്ടിയും പച്ചളം ഉണ്ട്, അത് കുടിച്ചുള്ളൂ. അച്ഛൻ, അച്ഛന് ഗുളിക കൊടുക്കണ്ടേ? ആ, സ്വന്തം ശരീരം നോക്കാത്ത അച്ഛനാണെങ്കിൽ ഗുളിക കഴിക്കണ്ട. എന്നെ പോലെ ചോരയും നീലുമുള്ള ആമ്പിള്ളരെയും പഞ്ചായത്തിൽ ഉണ്ടായിട്ടാണ് അവള്. ഇതെന്തുവാടാ? ഇത് തേക്കാത്ത വീട്ടിൽ വയറിങ്ങിയതാണ്. നമുക്ക് ആയുധം കയ്യിലുള്ള ഒരാള് നമ്മളെ കൂടെ വേണം. ആയുധം കയ്യിലുള്ള മറ്റേ മറ്റേ കട്ടാളക്കാരെ ഹലോ 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 പട്ടാളം കുട്ടമ്പിള്ള ആണോ? പട്ടാളം കുട്ടമ്പിള്ളയാണോ എന്നറിയത്തില്ല, കുട്ടമ്പിള്ള പട്ടാളമാണ്. സാറേ, സാറേ അത്യാവശ്യമായിട്ട് ഇവിടെ വരുന്നു, വരണം. അതേ കേട്ട, അത്യാവശ്യം ഞാനിരിക്കും. ഞാൻ കല്യാണ വീട്ടിൽ ഇരുന്ന് പെൺപിള്ളേരെ നടക്കിരുന്ന് തേങ്ങാ ചിരുമ്മിക്കൊണ്ടിരിക്കുക. സാറേ, ഇവിടെ അതിനെക്കാട്ടി അത്യാവശ്യം സാറേ എത്രയും പെട്ടെന്ന് ഇവിടം വരുന്നു, വരണം. എടാ വിടങ്ങന്മാരെ, ഇവിടം വരെ പറഞ്ഞാ എവിടം വരെയാ? നമ്മളെ വായനശാല തിരിഞ്ഞിട്ട് മൂന്നാമത്തെ വീട്. സന്ധ്യയുടെ നേർക്ക് പറയാടാ. ആ, സന്ധ്യയുടെ വീട്. ആ സാറേ, പിന്നെ വരുമ്പഴേ ആ തോക്കെടുത്തോണ്ട് വരണം. എടാ, വിഷുകളി മുതല് ആൾക്കാർക്ക് പുലികളിക്ക് തോക്ക് ഞാൻ വാടക കൊടുത്തിരിക്കാം. ഡെയിലി 150 രൂപ അവര് സമ്മതിക്കില്ല. അതുകൊണ്ടാ വീട്ടിൽ അടുപ്പിൽ പോകുന്ന കൊളയിലിരിപ്പുണ്ടാ? അതെടുത്തോണ്ട് വാ. പിന്നെ നിങ്ങൾ വിളിക്കുമ്പോ ഞാൻ കല്യാണ വീട്ടിൽ ഇരിക്കുമായിരുന്നു. ധൃതിക്ക് ഞാൻ രാത്രി ഇറങ്ങി ഇങ്ങോട്ട് ഓടി വന്നതാ. ഇത് കണ്ടോ, എന്റെ ചെരുപ്പല്ല, 12 ഇഞ്ചിന്റെ ചെരുപ്പാ. ഇത് സ്ലിപ്പായി പോവാ, ഇത് കേട്ടിട്ടുണ്ടിരിക്കുവാ. സാറ് ഇവിടെ വന്ന കാര്യമല്ലോ, ഇവിടെ ഒറ്റയ്ക്ക് വാടകയ്ക്ക് താമസിക്കുന്ന സന്ധ്യ അവളെ കള്ള കാമുകനെ വിളിച്ച് അകത്ത് കേട്ടിട്ടുണ്ട്. അവളിച്ചൊരു പ്രശ്നക്കാരിയാ. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഡെറാഡൂരിൽ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുവാ. വന്നു കഴിഞ്ഞപ്പോ ഇവള് ട്രെയിനിനകത്ത് ഇവിടെ ഒരു കാമുവിനുമായി തിരിഞ്ഞു സുഖമായിട്ട് കപ്പലട്ടിയൊക്കെ കുറച്ച് സന്തോഷിച്ച് വരുവാ. ഞാൻ അന്നേരം തന്നെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, സന്ധ്യേ കലിപ്പാണല്ലോ ഇത്. ഞാനും കണ്ട ഒരു ദിവസം എവിടെ അച്ഛന് ചോറായിട്ട് ആശുപത്രി പോയപ്പോഴേ അവൾ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വന്നിരിക്കുന്നു. ഞാൻ ഒരു ദിവസം സിനിമ തിയേറ്ററിൽ വെച്ച് കണ്ടായിരുന്നു. സിനിമ കാണാൻ വന്നിരിക്കുന്നൊരുത്തിനുമായിട്ട് ഇപ്പൊ മനസ്സിലായല്ലോ. ഒരു കാര്യം, ഈ ഒരു സന്ധ്യയുടെ കാര്യം പറഞ്ഞപ്പോഴത്തെ ഇതുപോലൊരു കഥ എനിക്കും പറയാനുണ്ട് കേട്ടോ. ഇറ്റ് വാസ് 1983. നേരം വിളിക്കോ? ഇല്ല, ഞാൻ ചുരുക്കി പറയാം. അന്ന് ഇതുപോലെ തന്നെ ഒരു കോളനിയിൽ ഒരു പെണ്ണിന്റെ സ്ഥിരമായിട്ട് ഒരു ചാരം കയറുവാ. നാട്ടുകാർക്ക് പേടി. അപ്പൊ കുറച്ച് പേര് വിളിച്ച് പറഞ്ഞു, ഇവന്മാരെ പിടിക്കും, ഇവനെ പിടിക്കണമല്ലോ. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ ഒരു ദിവസം ഇവൻ വണ്ടിയെ വരുന്നു. ഒരു 12 മണി കഴിഞ്ഞ് ഒരു 15 മുക്കാലായപ്പോ വണ്ടിയെ വരുന്നു. നാട്ടുകാർ ഓടിച്ചെന്ന് പിടിക്കുന്നു. അവസാനം നാട്ടുകാർ പൊക്കി പിടിച്ച് രണ്ടരയും കൂടെ രാത്രിക്ക് രാത്രി അമ്പലത്തിന് മുന്നിൽ കൊണ്ടുവന്ന് കെട്ടാ താലി എന്ന് പറഞ്ഞു. അവളെ കെട്ടിച്ച് ഇപ്പൊ 3 കുഞ്ഞുങ്ങളുണ്ട്. അവരെവിടെ താമസിക്കുന്നത്? എന്റെ വീട്ടിൽ സൗദാമിനി, എന്റെ ഭാര്യ. ഇവിടെ നല്ല പ്രശ്നം. പിന്നെ ഇവിടെ കള്ള കാമുകനെ കൂടെ പിടിക്കണം. നമുക്ക് പ്ലാൻ ചെയ്യണം, പ്ലാൻ ചെയ്യണം. നീ ഇങ്ങോട്ട് പോ, നീ ഇങ്ങോട്ട് പോ, നീ ഇങ്ങോട്ട് പോ, ഞാൻ അങ്ങോട്ട് പോവാം. അല്ല, ഞാൻ തേങ്ങ ചെറുവിക്കൊണ്ടിരിക്കുന്നു, ഒന്നും കഴിച്ചില്ല രാത്രി. എനിക്ക് വയ്യ. ഒരു കാര്യം, നമുക്ക് ഭക്ഷണം കഴിച്ചിരുന്ന് ആലോചിക്കാം. ഇതിനിടയ്ക്ക് നിന്റെ ആരാണാ മരിച്ചത്? മരിച്ചല്ല, ചോറ് കൊടുക്കുക. ഇത് തിന്നിട്ട് വയറ് നിറഞ്ഞ് ഇവിടെ കിടന്ന് കൂർക്കം മരിച്ചു ഉറങ്ങരുത്. പറഞ്ഞോട്ടാ, ഇവരായിരുന്നു ഞാനോർത്ത് മരിക്കാക്കി കഴിക്കും. കുഞ്ഞമ്മ, അയ്യോ കുഞ്ഞമ്മ, അച്ഛൻ ആശുപത്രിയിൽ സീരിയസ് ആയിട്ട് കിടക്ക. കുഞ്ഞമ്മ ആശുപത്രിക്ക് പോക്കോ, ഞാൻ അങ്ങോട്ട് വരാം. അച്ഛന് വറുത്ത മീൻ കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ.
നിനക്ക് കിട്ടിയില്ലടാ. എനിക്ക് കിട്ടിയില്ല കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഇവനെ കിട്ടണം. അത് മതി. അവനെ നമ്മൾ പൊക്കുവന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുമല്ലേ. നമ്മുടെ പട്ടാള സ്റ്റൈലിൽ പ്ലാൻ ചെയ്യാം. രവി രവി രവി, നീ എവിടെ പോന്നു? ഞാനല്ല, എറണാകുളത്ത് ലുലുമ്പോൾ ഒന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടപ്പുറത്ത് കൊച്ചിയിൽ ഐ പി എൽ മാച്ച് നടക്കുന്നുണ്ട്. അവിടെ കറണ്ട് ഇല്ല. അപ്പൊ ഈ വെട്ടം കൊണ്ട് അവിടെ കൊടുക്കണം. ആ മെനാട്ടാനെ നിനക്ക് അറിയത്തില്ല, ഞാൻ തവള പിടിക്കാൻ പോവാന്ന്. പിന്നെ കുഞ്ഞു 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 എവിടെ പോകുന്ന ചോദിക്കുന്നത്? പറയട്ടെ, നീ തവള പിടിക്കാൻ പിന്നെ പോവാം. ഇവിടെ നിന്നെ കൊടുത്ത് ആവശ്യങ്ങളാണ്. നീ ഇവിടെ നിന്നോയ്സ്. ഇതാണ് വീടിന്റെ പ്ലാൻ. നമ്മൾ ഈ സ്ഥലത്തൂടെ ഇങ്ങനെ നീ എഴഞ്ഞു പോണം. നീ എഴഞ്ഞ് ഇവിടോട്ട് വരുമ്പോ ഇവിടെ ഒരു തെങ്ങ് നിപ്പുണ്ട്. അയ്യോ, ആ തെങ്ങിന്റെ മേളിൽ കയറരുത്. എന്ത്? അതിനകത്ത് മൊത്തം ബ്ലേഡ് വെച്ചൊക്കെ കീറി പൊളന്നു. എന്താ ഇത് കണ്ട? എക്സ്പീരിയൻസ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പുറത്തൂടെ വന്നിട്ട് ഈ ഇവിടെ ചെറിയ മാവും തൈ ഉണ്ടല്ലോ, ഈ മാവും തൈയുടെ പുറകെ കൂടി ഇങ്ങനെ എരഞ്ഞെരഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിലേ കൂടെ പോയാൽ കക്കൂസിനെ കുഴിയെടുത്തിട്ടുണ്ട്. നമ്മൾ അതിനകത്തൂടെ പോയി കഴിഞ്ഞാലേ ഇതേ ഇതുപോലെ കാലുപൊടി കിടക്കേണ്ടി വരും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പുറകിലത്തെ വഴി കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അരകല്ലുണ്ട്. ഈ അരകലിന്റെ മേളിൽ ചവിട്ടി കഴിഞ്ഞാൽ അടുക്കള വാതിലിന്റെ കൊളുത്ത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അകത്ത് കിടക്കാം. അടുക്കള വാതിലിന്റെ ഭാഗത്തോട് പോലെ പിന്നെ അവിടെ പട്ടിനെ കെട്ടിയിട്ടുണ്ട്. എന്നാ കടിയാന്നറിയാ പട്ടി? ഇവരൊക്കെ തെളിവ് കാണിച്ചു കാണിക്ക്. സോറി, പട്ടി ലക്ഷ്യമിട്ടത് വേറെ സ്ഥലത്തായി പോയി. മനസ്സിലായി മനസ്സിലായി. നമുക്ക് ഈ വീടിന്റെ പുറയിൽ കൂടെ കയറിയിട്ട് ആ സൈഡിൽ കൂടെ കയറി ഓട് പൊളിച്ചിറങ്ങി താഴത്തോട്ട് ഇറങ്ങി പോയാലാ? ആ ഓട് വിളിച്ച് നമ്മൾ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ചവിട്ടി നിൽക്കാൻ ആ അലമാരി ഇല്ലേ, അതിപ്പോ അവിടെ ഇല്ല. അതവരെടുത്ത് അപ്പുറത്തെ കൊണ്ട് ഞാൻ അതിനെ നിറച്ച് കുപ്പിച്ചില്ല. ഇത് കണ്ടോ, ഗ്രേറ്റ് എക്സ്പീരിയൻസ്. നിങ്ങൾ എന്താ ഈ പറയുന്നേ? എനിക്ക് തവള പിടിക്കാൻ പോണ്ടേ? നിങ്ങൾ പോയി പണികളിലോണ്ടേ? രാവിലെ തവളെ പിടിക്കാൻ പോയപ്പോ പഞ്ചറായ സൈക്കിൾ ഞാൻ ഇവിടെ വെച്ചിട്ട് പോയതാ. എന്റെ 800 രൂപയുടെ സൈക്കിൾ നിങ്ങളെ തൊണ്ടിമാല ഒന്ന് പോകാറേ അങ്ങോട്ട്. ചുമ്മാ നീ വേറെ ജോലിയും വരെ ഉള്ള ഇയാളെ തൊണ്ടിമാല ഉണ്ടായിക്കൊണ്ട് സൈക്കിൾ പോയെങ്കിൽ പോട്ട്. അതെ, പക്ഷെ ഇതിനകത്ത് ആളുണ്ട്. ഈ ചെരുപ്പാരടാ? ചെരുപ്പ് അവന്റെ അല്ല, അപ്പൊ ചെരുപ്പിന്റെ ആളകത്തുണ്ട്. ഞാൻ കയറി നോക്കാം. കിട്ടിയ വിടരുന്നേസ്. നീയാണോ പട്ടാളക്കാരൻ? ഞാനല്ലേ. സന്ധ്യേ കണ്ണീരിലെന്തേ സന്ധ്യേ? സന്ധ്യ എന്താ ഇവിടെ? നിങ്ങൾ എന്താ എല്ലാരും ഇവിടെ? ഞങ്ങളേ ഇവിടെ വന്നതിനെന്തറിയോ? ഇവിടെ വലിയൊരു പാമ്പ് വന്നിരിക്കുന്നു. ഇതാരാ? ബൈ ദ വേ, ഇത് എന്റെ ഭർത്താവാണ്. ഞാൻ വിളിക്ക, എയർപോർട്ടിൽ പോയിട്ട് വരുവാ. കടം കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അച്ഛനെ ചോറ് കൊണ്ടുവന്നതാ? കാണാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. ഞാൻ തേങ്ങ തിരുമ്മിക്കൊണ്ടിരുന്ന പെട്ടെന്ന് ചുമ്മാ വന്നു. കാണാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. എന്താ പേര്? സന്തോഷം. അല്ല, സന്തോഷം. എനിക്ക് പറഞ്ഞ ഭയങ്കര സന്തോഷമായി. നിങ്ങൾ എൻ്റെ വീട്ടിലൊരു പാമ്പ് വന്നപ്പോ അതിനെ പിടിക്കാൻ വേണ്ടി എൻ്റെ നാട്ടുകാരായി നിങ്ങൾ പിടിക്കാൻ വന്നപ്പോ വളരെയധികം സന്തോഷം. കാരണം ഞങ്ങളെ പോലുള്ള പ്രവാസികൾക്ക് ഒരു ആശ്വാസമാണ് നിങ്ങളെ പോലുള്ള നല്ലവരായിട്ടുള്ള ഒരു നാട്ടുകാർ. ഓക്കെ, അടിക്കൂ. സാധനോട് തൂക്കും, മുടക്കം മുടക്കം അടിച്ച് തീർക്കും. ഞാൻ ഊറ്റിട്ട് വരാം. ഉള്ള ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാം. നമുക്ക് മുങ്ങിയാലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ പോയിട്ട് വരട്ടെ. സാധനം എടുത്ത് ഗൾഫ് സാധനമാണ്. ഓക്കെ, ചിയേഴ്സ്. അപ്പോ ചിയേഴ്സ്. വെള്ളം ഒഴിച്ചിട്ടില്ല, കുഴപ്പമില്ല. നല്ല സ്കോച്ച് അല്ലേ? കത്തി ഇറങ്ങി. അവള് പാടത്തിന്റെ അക്കരെ ഒരു കാറ് കൊണ്ട് നിർത്തിയിട്ട് വേറൊരുത്തിന് അവളൂടെ ഇറങ്ങി. അവ ഇരട്ടത്ത് എങ്ങോട്ടോ മാറിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് മാറിയിട്ട് വേണം അവൻ അകത്ത് ചാടി കയറാൻ. നല്ല സിനിമ കഥ. എങ്ങനെയുണ്ടാ പുള്ളിക്കാരനെ കേട്ടത്? മതി മതി, സിനിമ കഥ. സിനിമാ കഥയല്ലെന്ന് നമ്മൾ ഈ വീട്ടിലെ പെണ്ണിന് കാര്യമില്ല. ഞാൻ പറയാം. അല്ല, നിങ്ങൾ ആരെ പറ്റി പറയണത്? ഈ നാട്ടി ആദ്യമാണോ? അന്നാ പറഞ്ഞുതരാ. ഈ വീട്ടിൽ താമസിക്കുന്ന പെണ്ണില്ലേ, ഓക്ക് കേസാണ്ടാ മാലയും ചെയ്യുന്ന ഒക്കെ ഉണ്ടല്ലേ, കാശുണ്ടെങ്കിൽ അണ്ണനും വളയും. വേറെ പോക്ക് കേസാണ്. ഹലോ, നീ വരുന്നേ? ഞാനാ. നീ വരുന്നേ? എന്താ?
ഈ വീട്ടിൽ താമസിക്കുന്ന ആളറിയോ സന്ധ്യനെ? അവളെ ആർക്കറിഞ്ഞോ, നാട്ടുകാർക്ക് മൊത്തം അറിയാലല്ലേ അളിയാ. എടാ അവളുടെ ഭർത്താവാണ് ഞാൻ. ഇവനെ ഞങ്ങക്ക് വേണം. ഒരു പാവം പിടിച്ച പെൺകൊച്ചിനെ കുറിച്ച് അനാവശ്യം പറയുന്നു. ലീവിന് ഡറാഡൂടി ഇങ്ങോട്ട് ഉണ്ടാക്കിയപ്പം ഈ പെണ്ണും വേറൊരുത്തരും കൂടെ ട്രെയിനിൽ ഇരുന്ന് കപ്പലിന്റെ കേട്ടോ എന്റെ കൃഷ്ണ ഈ കൊച്ചൻ കള്ളത്തരം പറയുന്നത്. നിർത്ത് 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 നിർത്ത്, കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം പിടികിട്ടി. നിറാതെ എടാ, നീയൊക്കെ ഈ പ്രവാസികളെ ഭാര്യമാരെ പറ്റി എന്താ വിചാരിച്ച്? നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഗൾഫിലുള്ള മലയാളികള് ഈ എരിപ്പൊരി വെയിലത്ത് കടന്ന് കഷ്ടപ്പെട്ട് ഇരിക്കുമ്പോ ഞങ്ങളെയൊക്കെ കാത്തിരിക്കാനും ഞങ്ങൾക്ക് വേണ്ടി നേർച്ച കാഴ്ചകൾ നടത്താനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞങ്ങളുടെ ഭാര്യമാരോടാ, അതൊക്കെ നീ മനസ്സിലാക്കണം. എടാ, ഒരു സ്ത്രീകളെ പറ്റി പോലും നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല. കണ്ടവന്റെ ഭാര്യമാരെ പറ്റി കുറ്റം പറയണമെന്ന് നിനക്കൊക്കെ ഒരു സുഖം. നിനക്ക് ഇതൊക്കെ പറയുമ്പോ സുഖമുണ്ടല്ല. ഇത് സുഖല്ല, ഇതൊരു സുഖാനാണ്. എടാ, മേലാലും ഇവിടെ കണ്ടുപോകും നിങ്ങളെ. കേട്ടാ, നീ ഇവിടെ വന്നേ. നീ ഇപ്പൊ എന്തായാലും എന്റെ ഭാര്യമാരെ പറ്റി നല്ല അഭിപ്രായം ഒക്കെ പറഞ്ഞതല്ലേ. അപ്പൊ നമ്മുടെ പ്രവാസികളുടെ ഇവരൊരു സംഭാവന കൊടുക്കല്ലേ. നിനക്ക് നല്ലൊരു സംഭാവന ഞാൻ തരാം. ചുമതലയില്ലയോ? അവിടെ വീട്ടിന്റെ മുറ്റത്ത് ഒരു ബൈക്കും ഒരു സീറ്റിന്റെ കുറ്റിയും നാട്ടുകാർ മൊത്തം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് തവളക്കാരൻ്റെ വിളി. എന്തിന്? നല്ല പെട്രോൾ മാക്സ് വേണം ഈ പ്രാവശ്യം. നമ്മുടെ പ്ലാൻ ഒന്നും ചീറ്റരുത്. നല്ല പ്ലാൻ മരിച്ചിട്ടു കേട്ടോ. ഈ നാട് നന്നാവുന്ന എനിക്ക് തോന്നുന്നില്ല. പട്ടിയുടെ വാല് പന്തിരാണ്ടാലും കൊള്ളിട്ടാലും അത് ഇതുപോലെ വളഞ്ഞേ ഇരിക്കൂ. മഞ്ജു ശിശി, ഞാൻ ശരിക്കും ഈ പ്രോഗ്രാമിന് വന്നത് ഒരു ജഡ്ജ്മെന്റിനോ അല്ലെങ്കിൽ ഒന്നും ഒരു വിധി പറയാനോ ഒന്നുമല്ല. ഞാൻ മനസ്സറിഞ്ഞ് ചിരിച്ച് ആസ്വദിച്ച് എനിക്ക് ഇഷ്ടമുള്ള കുറേ കലാകാരന്മാരുടെ പ്രകടനങ്ങൾ കാണാൻ, നിങ്ങളെല്ലാവരെയും പേരെടുത്ത് പറയാൻ എനിക്കറിയില്ലെങ്കിലും എല്ലാവരെയും ടി വിയിലും ഒക്കെ കണ്ട് ഞാൻ നിങ്ങളുടെ ഒക്കെ വലിയൊരു ആരാധികയാണ് എന്ന് ഏറെ സന്തോഷത്തോടെ ഞാൻ പറയുന്നു. എന്തായാലും ഇന്നത്തെ ഒരു സ്കിറ്റ് എനിക്ക്, ഞാൻ ഒരു മുൻവിധിയും ഇല്ലാതെ വളരെ തുറന്ന മനസ്സോടെ ഇരുന്ന് കണ്ട് ആസ്വദിച്ച ഒന്നാണ്. ഇതിലെ പല സന്ദേശങ്ങളും ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ വളരെ ശാസ്ത്രീയമായിട്ടും ആധികാരികമായിട്ടും ഒക്കെ ഇവിടെ ഇരിക്കുന്ന വിധികർത്താക്കൾ പറയും. ഞാൻ ഒരുപാട് ഒരുപാട് നന്നായി ആസ്വദിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. താങ്ക് യു. ഇതേപോലുള്ള നാട്ടുകാരുടെ നടുവിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഗൾഫുകാരൻ്റെ ഭാര്യ സന്ധ്യയ്ക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. ഞങ്ങൾക്ക് സന്ധ്യയുടെ അപ്രീസിയേഷൻ ആണുള്ളത്, പക്ഷെ നാട്ടുകാർക്കതല്ല. ഒറ്റയ്ക്ക് താമസിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെന്തോ ഉദ്ദേശമുണ്ട് എന്ന് നാട്ടുകാർ ആരോപിക്കുകയാണ്. ഇതേപോലുള്ള സദാചാര പോലീസ് ചമയുന്ന ആൾക്കാരെ നിങ്ങൾ കണക്കിന് പരിഹസിക്കുന്നുണ്ട് ഈ സ്കിറ്റിലൂടെ. ഗൾഫുകാരുടെ ഭാര്യമാരെ നാട്ടിൽ കഴിയുമ്പോൾ, ഒറ്റയ്ക്ക് കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള അവരുടെ തിരിച്ചുവരവും അവരെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ഒക്കെയാണ് എന്ന് പറയുമ്പോൾ, അത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും അത് അല്പ സന്ദേശത്തിൻ്റെ രൂപത്തിലാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് എന്ന കാര്യത്തിൽ ചെറിയൊരു വിയോജിപ്പുണ്ട്. മെസ്സേജ് ആവശ്യമുള്ളിടത്ത് അപ്ലൈ ചെയ്യാം, പക്ഷേ ഇവിടെ അതൊരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി വന്നതുപോലെയുണ്ട്. അതൊഴിച്ചാൽ എൻ്റർടൈനിങ് ആയിരുന്നു. ഒരാൾ ഓടിളക്കി അകത്ത് ചാടാൻ വരെ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്ന കാര്യത്തിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. ദേവൻ സർ, നിങ്ങളെല്ലാവരും നല്ല ടാലൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്, പക്ഷെ ആ ഒരു കഴിവനുസരിച്ചിട്ടുള്ള ഒരു സ്കിറ്റായില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും നല്ലൊരു സന്ദേശമുണ്ട് ഇതിനകത്ത്. ആശംസകൾ റിമി. ശരിക്കും പറഞ്ഞാൽ ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും, ഈ കാര്യത്തിൽ ഇടപെടാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും സന്ധ്യയിലൊരു കണ്ണുണ്ടായിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ആ പ്ലാൻ വരച്ചപ്പോഴത്തേക്കും. അതിൻ്റെ മുക്കും മൂലെ മോടും സൈഡും എല്ലാം അറിയാവുന്ന ആൾക്കാരാണ്. അത് മാത്രമല്ല, ആ വീടിൻ്റെ അഡ്രസ്സ് പറയുമ്പോൾ തന്നെ എല്ലാ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം സന്ധ്യയുടെ വീടാണെന്നറിയാം. അപ്പോൾ അങ്ങനെ താമസിക്കുന്ന സന്ധ്യയ്ക്ക് വേണം. ശരിക്കും സന്ധ്യയെ നമുക്ക് വളരെ അഭിനന്ദിച്ചാലും മതിയാവത്തില്ല. ഇത്രയും തസ്കരന്മാരുടെ ഇടയിൽ വളരുന്ന ഏറ്റവും വലിയ രസകര കാര്യം നമ്മുടെ പട്ടാളക്കാരൻ്റെ കുട്ടപ്പൻ ചേട്ടൻ്റെയും സൗദാമിനിയുടെയും കല്യാണ കഥയായിരുന്നു. നിങ്ങളെ കെട്ടിപ്പിച്ച കഥ, അത് ഭയങ്കര രസമായിരുന്നു. ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞു വെച്ചത് ശരിയാ. നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റും നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാൻ കിട്ടുന്ന അവസരം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നാശം സംഭവിക്കുന്നു വരാൻ വേണ്ടിയുള്ള പൊതുവായ നമ്മുടെ എല്ലാം ഒരു തെറ്റായ കാര്യം നിങ്ങൾ ഈ സ്കിറ്റിലൂടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. താങ്ക് യു.
സാജിത്ത് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ടീം പോപ്പിയുടെ ഒരു പെർഫോമൻസ്? ടീം പോപ്പി നല്ല രസമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്കിറ്റ് ആയിരുന്നു. ഭയങ്കര രസമുണ്ട്, കുറച്ചിരിച്ചു. നിങ്ങളെല്ലാം പല സിനിമകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സിനിമകൾ ഇനിയും നല്ല വേഷങ്ങൾ വരട്ടെ, സിനിമ ജനങ്ങൾ ഇനിയും നിങ്ങളെ സിനിമകളിൽ കാണട്ടെ ഇതുപോലത്തെ പെർഫോമൻസുകളെല്ലാം. നന്ദി. ഓക്കെ, താങ്ക് യു. മഞ്ചേശി ഇന്ന് സെലിബ്രിറ്റി ഗസ്റ്റ് ആയതുകൊണ്ട് മാർക്ക് ചെയ്യുന്നില്ല. ബാക്കി മൂന്ന് ജഡ്ജസുമാണ്, റെഗുലർ ജഡ്ജസുമാണ് മാർക്ക് ചെയ്യുന്നത്. ആൻഡ് ഐ വിൽ സ്റ്റാർട്ട് വിത്ത് റിമി ഓൺ 30 26. ജ്യോതിഷേട്ടാ 36 out of 40. ദേവൻ സർ 26. അബദ്ധം റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 88 on 100. 750 എപ്പിസോഡുകളുടെ നിറവിൽ കോമഡി സ്റ്റാർ സീസൺ 2. 100 ദിവസങ്ങൾക്കപ്പുറം ഓടാൻ പോകുന്ന മോഹൻലാൽ എന്ന ചിത്രം വിജയാഘോഷമാണ്. സംവിധായകൻ ബൈജു മെല്ലയും മഞ്ജു വാര്യറും ചേർന്ന് കേക്ക് കട്ട് ചെയ്യുന്നു. പ്ലീസ്. സ്റ്റാർസിന്റെ 750th സെലിബ്രേഷന് മോഹൻലാൽ എന്ന സിനിമയുടെ വിജയം നമ്മൾ ഇതാ ഈ വേദിയിൽ ആഘോഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. മഞ്ചേശിക്ക് ലോകത്തെ ഏറ്റവും പേടിയുള്ളത് എന്തിനാണെന്നറിയോ? ഇപ്പൊ ഈ ബലൂൺ പൊട്ടിക്കുന്നതാണ്. ഞാൻ ഈ ബലൂൺ പൊട്ടിക്കുന്നു എന്നാ ചേച്ചി ഇപ്പൊ ഭയക്കും. ചേച്ചി ഞാൻ പൊട്ടിക്കാൻ പോകണേ, പൊട്ടിക്കും പൊട്ടിക്കും. അപ്പോ നമ്മുടെ മഞ്ജുശേഷിക്ക് ഇനി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടി നമ്മളിവിടെ ഒരുക്കാൻ പോവാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ചേച്ചി കണ്ണടച്ചൊന്ന് നിൽക്കണം. യു ഹാവ് ടു ക്ലോസ് യുവർ ഐസ്. പിപ്പി ഞാൻ പാടില്ല, ഓക്കെ? പറഞ്ഞിട്ടേ തുറക്കാൻ പാടുള്ളൂ. തുറക്കട്ടെ? ഇല്ല പാടില്ല. എനിക്ക് കാണാൻ പറ്റുന്നില്ല ഇതൊന്നും. ഇപ്പൊ തുറക്കാൻ പറ്റില്ല. ഒരു വല്ലം പൊന്നും പൂവും കണികാലും തിരുകോടി പാവം പടകാളി പെണ്ണെ നിന്നു മണിയിൽ ചാത്തിടാ തുളുനാടൻ തേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാ. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കണി കാണാ കുന്നിൽ നിന്ന് തിരുകോടി പാവും. സോ ജ്യോതിഷടാ, ഇന്ന് നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഇരട്ടി മധുരം നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. 750th എപ്പിസോഡായിരുന്നു. ഒപ്പം തന്നെ മലയാളത്തിലെ വൻ വിജയം നേടിയ മോഹൻലാൽ എന്ന സിനിമയുടെ ദ റിയൽ കാസ്റ്റ് ആൻഡ് ക്രൂ ഇസ് ആൾ ഹിയർ. സോ ഒരു ലാലേട്ടൻ ടച്ചിൽ തന്നെ മഞ്ചേശി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ? റെഡി? താളി ഞാൻ തേച്ചു തരാം, നിന്റെ തളിർമേനിയാകെ ഞാൻ ഓമനിക്കാം. ചാരിച്ച ചന്ദനം ഞാനൊരുക്കാം, നിന്റെ തുടുനെറ്റിപ്പൂവിലൊരുമ വയ്ക്കാം. അരയിലാടുന്ന പുടവ മൂടുന്നൊരഴകും ഞാനല്ലേ, കരലിലാളുന്ന കനലിൽ വീഴുന്ന ശലഭം ഞാനല്ലേ. കതിരവനെതിരിടും ഇളമൂളം കിളിയുടെ ചിറകിലരികയണയാം. കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഈ ഒരു സെലിബ്രേഷനിൽ തന്നെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇപ്പൊ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഇതുപോലുള്ള വൻ വിജയങ്ങൾ ആവർത്തിക്കാൻ വേണ്ടി ഒരു കംപ്ലീറ്റ് ടീം മലയാളി പ്രേക്ഷകരോടൊപ്പം എന്നും ഉണ്ടായിരിക്കും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഈസ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്. വൈറ്റിംഗ് ഔട്ട്. ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഒറ്റ ജയിലിനാണോ കിടക്കണേ?
എന്റെ പൊന്നു സുമയ അങ്ങനെയാണെങ്കിലേ എല്ലാരും കൊലപാതകം ചെയ്ത് ഇതിനകത്തോട്ട് വരാനല്ലേ നോക്കും. അവനറിയാ ഒരു